ഹായ് ഓൾ, ഞാൻ സൈൻ ലാംഗ്വേജിലായിരിക്കും സംസാരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാലോ? ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പം ജൂൺ 5 നമുക്കറിയാം, എല്ലാ വർഷവും വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് അസംബ്ലി എന്നുള്ള പേരിൽ നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് രാവിലെ തൊട്ട് ഒരുപാട് സെക്ഷൻസ് നമ്മൾ കേട്ട് കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അതിൽ തന്നെ ഒരുപാട് അവബോധമുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ നിന്നാണ് വരുന്നത്. എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തൊട്ട് കേൾക്കുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസ്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചസ് കാരണം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് കുറേ അധികം വർഷങ്ങളായിട്ട് ക്ലൈമറ്റ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഫ്ലഡായാലും അതുപോലെ തന്നെ മരങ്ങളും വെട്ടി നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്നത്, ഇതെല്ലാം തന്നെ ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഇതെല്ലാം തന്നെ നമ്മുടെ പ്രകൃതിയിലുള്ള പല കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന് മികച്ചൊരു രീതിയിൽ ഒരു മാറ്റം വരുവാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഗൗരവത്തിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമ്മൾ അത് നമ്മളെ മാത്രമല്ല ദോഷമായിട്ട് ബാധിക്കുന്നത്, നമ്മൾ ഭൂമിയിലെ ജീവജാലങ്ങൾ അതുപോലെ മത്സ്യമായാലും അതുപോലെ പക്ഷി മൃഗാദികളായാലും എല്ലാവർക്കും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരുപാട് ഫാക്ടറീസ് കമ്പനീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെയുള്ള കൃഷിയിടങ്ങളൊക്കെ നികത്തി അവിടെ ഇതുപോലെ ബിൽഡിങ്സ് ഒക്കെ പണിയുമ്പോഴത്തേക്കും അതൊരു റീസണായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം ഗൗരവപൂർവ്വമായിട്ട് എടുക്കണം എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ ഇതുപോലെ നാം പറഞ്ഞു കാർബൺ ഡയോക്സൈഡ് ആണെങ്കിലും അതുപോലെ തന്നെ മീഥേൻ അതുപോലത്തെ ഗ്യാസസ് ഒക്കെ കാരണം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ ഫ്ലഡിന് കാരണമാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആ കാര്യങ്ങളെടുത്ത് നമ്മൾ എങ്ങനെ അത് ആ ഒരു പ്രശ്നങ്ങൾക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താമെന്നുള്ള നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ കേട്ട ക്ലാസ്സാണ് ഇപ്പോൾ ഓഷൻ ക്ലൈമറ്റ് ചേഞ്ച് അതിനെ പറ്റിയിട്ട് കേട്ടു. ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ നാമ്പ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഈ വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. അതുപോലെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ നമ്മൾ യുവതലമുറയ്ക്ക് അതൊരു പുതിയ അവബോധം കൂടെ സൃഷ്ടിക്കുകയാണ്. അതുപോലെ എനിക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ കേരള ഗവൺമെൻറ്റിനോടും മിഷനോടും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരോടും എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ ഇതിനോട് കൂടെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നമ്മുടെ ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ പക്ഷികളുടെ കാര്യങ്ങളും അതുപോലെ മൃഗങ്ങളുടെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ബേർഡ്സിന് വേണ്ടിയിട്ടൊരു ഷെൽട്ടർ അല്ലെങ്കിൽ ഫീഡിങ് പോലെ അവർക്ക് വേനൽ സമയത്ത് വെള്ളം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ് അതും അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ നിങ്ങളടുത്ത് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ നന്ദി. താങ്ക് യു.